ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ടയറുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടയറിൻ്റെ ഒരു സൈഡ് വാളിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഒരു ടയറിൻ്റെ രണ്ട് വ്യൂ ആണ്. ഇതൊരു വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ടയറിൻ്റെ വ്യൂ ആണ്. ഇവിടെ സെൻട്രൽ ഞാൻ വീലിൻ്റെ ഒരു സ്പോക്സ് ഒന്നും വരച്ചില്ല. ഇവിടെ ആ വീലും ടയറും കൂടെ ഉള്ളൊരു അസംബ്ലിയാണ് അവിടെ വരച്ചിരിക്കുന്നത്. സെൻട്രൽ വീലാണ്, വീലിൻ്റെ റിമ്മാണ്, അതിൻ്റെ പുറത്ത് ടയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ടയറിനെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക്. ആദ്യം ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്നതിനെ കുറിച്ച് പറയാം. ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആ ഒരു ടയറിൻ്റെ സൈഡ് വാളിൽ ഒരു കോഡ് രൂപത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ രൂപത്തിലായിരിക്കും ഒരു ടയറിൽ അതിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ കാറിലായാലും ബൈക്കിലായാലും ലോറിയിലായാലും ഏത് വാഹനത്തിലായാലും ഈ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലായിരിക്കും ആ ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആ ഒരു വാഹനത്തിൻ്റെ ടയറിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ മൂന്ന് ടയർ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. ഓരോന്നും ഓരോ വാഹനത്തിൻ്റെയാണ്. ഇത് രണ്ടും സെയിം തന്നെയാണത്. ഇത് മാരുതിയുടെ സ്വിഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഈ കാണുന്നത് ഫോർഡ് എൻഡേവറിൽ ഉപയോഗിക്കുന്ന ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇത് മെഴ്സിഡീസിൻ്റെ ഒരു സ്പോർട്സ് കാറായിട്ടുള്ള AMG GT ഉപയോഗിക്കുന്ന ഒരു ടയർ സ്പെസിഫിക്കേഷൻ ആണ്. നമ്മളൊരു ടയർ വാങ്ങാൻ ഒരു കടയിൽ പോകുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ വാഹനം ഏതാണെന്ന് ആ കടക്കാരനോട് പറയണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ പറയുന്ന സമയത്ത് ഇത് മൊത്തം പറയണമെന്നില്ല, ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. 165, 80, 14 ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ടയർ എടുത്തു തരും. അപ്പോൾ 165, 80, 40 എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ടയർ നമുക്ക് എടുത്തു തരും. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടയറിൻ്റെ ഡയമെൻഷൻസ് ആണ്, അതിൻ്റെ അളവുകളാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ അളവിലുള്ള ടയർ ആ ഒരു കടക്കാരൻ നമുക്ക് എടുത്തു തരും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിൻ്റെയൊക്കെ അളവാണ്. ഇവിടെ മൂന്ന് അളവുകൾ വരുന്നുണ്ട്. ഈ മൂന്ന് അളവുകൾ എന്തിൻ്റെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷനുള്ള ടയറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് വിചാരിക്കുക. ഈ ആദ്യത്തെ ഒരു ഭാഗം, ഈ ആദ്യത്തെ ഒരു മൂന്നക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്തിനെയാണ്. സെക്ഷൻ വിഡ്ത്തിനെ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ വിഡ്ത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ടയറിൻ്റെ ഒരു വീതിയെയാണ് സെക്ഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ടയറിൻ്റെ ഈ ഒരു സൈഡ് വാളിൽ മുതൽ മറ്റേ സൈഡ് വാൾ വരെയുള്ള ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് സെക്ഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സെക്ഷൻ വിഡ്ത്തുണ്ട്, ട്രെഡ് വിഡ്ത്തുണ്ട്, ഓവറോൾ വിഡ്ത്തുമുണ്ട്. ട്രെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ട്രെഡ് തുടങ്ങുന്ന ഈ ഒരു പോയിന്റ് മുതൽ ട്രെഡ് അവസാനിക്കുന്ന പോയിന്റ് വരെയുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് ട്രെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓവറോൾ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഓവറോൾ വിഡ്ത്ത് ചിലപ്പോൾ നിങ്ങൾ ചില ടയറിൽ കണ്ടാവും എന്തെങ്കിലും ലെറ്റേഴ്സ് പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നത്, എന്തെങ്കിലും ലെറ്റേഴ്സ് എന്തെങ്കിലും ഒരു ഡിസൈനോ എന്തെങ്കിലും പാറ്റേണോ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു നീളത്തിനെ കുറച്ച് പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നീളത്തിനെ ഒരു സെക്ഷൻ വിഡ്ത്തിൽ കൂട്ടില്ല. അപ്പോൾ ആ നീളം കൂടി കൂട്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. സെക്ഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു സൈഡ് വാളിൻ്റെ എൻഡ് മുതൽ മറ്റേ സൈഡ് വാളിൻ്റെ എൻഡ് വരെയുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് സെക്ഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്ത് 165 ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 165 എന്നുള്ളത് മില്ലിമീറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു വാല്യൂ മില്ലിമീറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 165 mm ആണ് ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്ത് എന്നാണത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ കൂടുന്നതനുസരിച്ച് ടയറിൻ്റെ വിഡ്ത്ത് കൂടും. ഈ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ വിഡ്ത്ത് കുറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വാല്യൂ നോക്കി കഴിഞ്ഞാൽ ടയറിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും വിഡ്ത്ത് കൂടിയ ടയർ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതാണ് ഏറ്റവും വിഡ്ത്ത് കൂടിയ ടയർ. കാരണം ഈ ടയറിൻ്റെ ആദ്യത്തെ ഈ ഒരു വാല്യൂ കൂടുതലാണ് ഈ രണ്ടാമത്തെ അപേക്ഷിച്ച്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത് ആ ഒരു ടയറിൻ്റെ ആസ്പെക്ട് റേഷ്യോനെയാണ്. ആസ്പെക്ട് റേഷ്യോനെ നമ്മൾ ടയർ പ്രൊഫൈൽ എന്ന് പറയും. ഈ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റിനെയാണ്. സെക്ഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് വാളിൻ്റെ ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ സെക്ഷൻ ഹൈറ്റ് അല്ലെങ്കിൽ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ ഒരു ടയറിൻ്റെ ആസ്പെക്ട് റേഷ്യോ 80 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഒരു ടയറിൻ്റെ ഈ ഒരു സെക്ഷൻ ഹൈറ്റ് 80 mm ആണ് എന്നല്ല, ഇതൊരു റേഷ്യോ ആണ്. ഈ ഒരു വാല്യൂ പേഴ്സൻറ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ആസ്പെക്ട് റേഷ്യോ കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്തിൻ്റെ എത്ര ശതമാനമാണ് ആ ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ്, ഇതാണ് ആസ്പെക്ട് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്ത് 165 mm ആണ്. ഈ 165 ൻ്റെ 80% ആ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 165 ൻ്റെ 80% എന്ന് പറയുമ്പോൾ 132 വരുന്നത്. അപ്പോൾ 132 mm ആയിരിക്കും ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ്, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ് അളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടയർ വീലിലാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. വീലിൽ ഫിറ്റഡ് ആണ് ആ ടയർ. ഇപ്പോൾ ഒരു വീലിൻ്റെ റിമ്മിൻ്റെ മുകളിൽ നിന്ന്
അളന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ തെറ്റും. കാരണം ഈ ഒരു റിമ്മിന്റെ അടിയിലേക്ക് ടയർ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും, ആ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ടയറിന്റെ അളവിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടയറിന്റെ സെക്ഷൻ ഹൈറ്റ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടയർ ഊരിയെടുത്തതിന് ശേഷം അളന്നാലേ ആ ഒരു കറക്റ്റ് വാല്യൂ കിട്ടുകയുള്ളൂ. കാരണം നിങ്ങൾ എപ്പോഴും അളക്കുമ്പോൾ ഈ റിമ്മിന്റെ മുകളിൽ നിന്നാണ് അളക്കുന്നത്, അതപ്പോൾ വാല്യൂ തെറ്റും. ഈ അടിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ടയറിന്റെ വാല്യൂ കൂടി ആ അളവ് കൂടി കൺസിഡർ ചെയ്താലേ കറക്റ്റ് സെക്ഷൻ ഹൈറ്റ് എത്രയാണെന്ന് കിട്ടുള്ളൂ. ഇനി ഇവിടെ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കുക, ഇവിടെ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിന്റെ കൺസ്ട്രക്ഷനെയാണ്. ഇവിടെ ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ടയർ റേഡിയൽ ടൈപ്പ് ടയർ ആണെന്നുള്ളതാണ്. റേഡിയൽ ടൈപ്പ് ടയറുണ്ട്, ബയോസ്പ്രൈ ടൈപ്പ് ടയറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റേഡിയൽ ടൈപ്പ് ടയറാണ്. റേഡിയൽ ടൈപ്പ് ടയറിൽ ആർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ റേഡിയൽ ടൈപ്പ്, എന്താണ് ബയോസ്പ്രൈ ടൈപ്പ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ടയറുകളെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്, അപ്പം അതിൽ എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്പെസിഫിക്കേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന അടുത്ത വാല്യൂ നോക്കുക. ഈ വാല്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വീലിൻ്റെ ഡയമീറ്ററിനെയാണ്. ഈ വീലിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 14 എന്നുള്ളത് ഈ വാല്യൂ ഇഞ്ചിലായിരിക്കും. അപ്പോൾ 14 ഇഞ്ചാണ് ഈ വീലിൻ്റെ ഡയമീറ്റർ എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് വീലിലേക്ക് സൂട്ടാവുന്ന ഒരു ടൈപ്പ് ടയറാണ് ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 14 ഇഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വീലിൻ്റെ നോമിനൽ ഡയമീറ്ററാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു ടയർ റിമ്മിനിടയിലേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കും. അങ്ങനെ ആ ഒരു ടയർ ഇറങ്ങി നിൽക്കുന്ന പോയിന്റ് വെച്ച് വരച്ചിട്ടുള്ള സർക്കിളാണ് ഈ ഒരു അകത്ത് കാണുന്നത്. അപ്പോൾ ഈ അകത്ത് കാണുന്ന ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ാണ് നോമിനൽ ഡയമീറ്റർ. ഈ ഡയമീറ്റർ ആണ് വീലിന്റെ സൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്, അതാണ് 14 ഇഞ്ച്. അപ്പൊ 14 ഇഞ്ച് വീൽ എന്ന് പറയുന്നത് ആ വീലിന്റെ നോമിനൽ ഡയമീറ്റർ 14 ഇഞ്ച് ആണ് എന്നാണ്. അല്ലാതെ നമ്മൾ ഈ മുഴുവൻ വീലിന്റെ സൈസ് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് റിമ്മിന്റെ ഈ എൻഡ് മുതൽ മറ്റേ എൻഡ് വരെയുള്ള സൈസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ടയറിന്റെ ഇന്നർ ഡയമീറ്ററും ഈ ഒരു വീലിന്റെ നോമിനൽ ഡയമീറ്ററും സെയിം ആയിരിക്കും. ഇനി അടുത്ത വാല്യൂവിലേക്ക് പോകാം. ഇവിടെ 85 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ആ ടയറിന്റെ ലോഡ് ഇൻഡെക്സ് ആണ്. ഈ ലോഡ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ടയറിന് മാക്സിമം പ്രഷറിൽ, മാക്സിമം പ്രഷർ എയർ അതിനകത്ത് നിറച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ടയറിന് താങ്ങി നിർത്താൻ കഴിയുന്ന ഏറ്റവും മാക്സിമം ലോഡിനെയാണ് ഈ ലോഡ് ഇൻഡെക്സ് വെച്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ടയറിന്റെ ലോഡ് ഇൻഡെക്സ് 85 ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു ടയറിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ് 85 കിലോഗ്രാം ആണ് എന്നല്ല, ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ 85 ആണ് ഈ ടയറിന്റെ ലോഡ് ഇൻഡെക്സ് എങ്കിൽ ആ ടയറിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ് 515 കിലോഗ്രാം ആണ്. ഇനി ലോഡ് ഇൻഡെക്സ് 100 ആണെങ്കിൽ 800 കിലോഗ്രാം വരെ ആ ഒരു ടയറിന് മാക്സിമം താങ്ങാം. 110 ആണെങ്കിൽ 1060 കിലോഗ്രാം വരെ ആ ഒരു ഒറ്റ ടയറിന് താങ്ങി നിർത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു ലോഡ് ഇൻഡെക്സ് വാല്യൂ കൂടുന്നതനുസരിച്ച് ആ ഒരു ടയറിന് താങ്ങാൻ പറ്റുന്ന ലോഡിൻ്റെ അളവ് കൂടും. ഇത് കുറയുന്നതനുസരിച്ച് ആ ഒരു ടയറിന് താങ്ങാവുന്ന ലോഡിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇങ്ങനെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു ടേബിൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ വാല്യൂവിൻ്റെയും ലോഡ് എത്രയാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടയറിൻ്റെ ആ ഒരു ടയറിന് താങ്ങാവുന്ന മാക്സിമം ലോഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു കോഡ് നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സാധാരണ ടയറുകളിൽ മാക്സിമം ലോഡ് ഇത്ര കിലോഗ്രാം ആണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അവസാനത്തെ ലെറ്ററാണ് ടി. ഇത് സൂചിപ്പിക്കുന്നത് സ്പീഡ് ഇൻഡെക്സിനെയാണ്. സ്പീഡ് ഇൻഡെക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ടയർ ഉപയോഗിച്ച് ഓടിക്കാവുന്ന ഏറ്റവും മാക്സിമം സേഫ് സ്പീഡ് എത്രയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു സേഫ് സ്പീഡിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ടയർ ഓവർ ഹീറ്റ് ആയിട്ട് ആ ഒരു ഹീറ്റിനെ താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കും ഒരു ടയറിന്. അപ്പോൾ ടയറിന്റെ തേയ്മാനം കൂടും, അതത്ര സേഫ് ആയിരിക്കില്ല. അതാണ് ഇവിടെ ഒരു മാക്സിമം സ്പീഡ് റേറ്റിംഗ് കൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ടി എന്നാണ് സ്പീഡ് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാക്സിമം സേഫ് സ്പീഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ ടി എന്നാണ് ഒരു ടയറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ടയറിന് ഓടിക്കാൻ പറ്റുന്ന മാക്സിമം സേഫ് സ്പീഡ് 190 കിലോമീറ്റർ പെർ അവർ ആണെന്നാണ്. ഇനി എച്ച് എന്നാണെങ്കിൽ അതിനടുത്ത് 210 കിലോമീറ്റർ പെർ അവർ, വൈ എന്നാണെങ്കിൽ 300 കിലോമീറ്റർ പെർ അവർ, അങ്ങനെയാണ്. അങ്ങനെ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം സേഫ് സ്പീഡ് എത്രയാണെന്നുള്ളതിന്റെ ടേബിൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടയറിന്റെ മാക്സിമം സ്പീഡ് ഈ ഒരു കോഡ് നോക്കി തന്നെ മനസ്സിലാക്കണമെന്നില്ല, ടയറിൽ മാക്സിമം സ്പീഡ് എത്രയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിന്റെ ടോപ്പ് സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡ് റേറ്റിംഗുള്ള ടയറാണോ വാഹനത്തിലുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സാധാരണ അങ്ങനെ തന്നെ ആയിരിക്കും, വാഹനത്തിന്റെ ടോപ്പ് സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡ് റേറ്റിംഗുള്ള ടയറായിരിക്കും ഇടുന്നത്. അങ്ങനെ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഒരു ടയറിൽ നിറയ്ക്കാവുന്ന ഏറ്റവും മാക്സിമം എയർ പ്രഷർ എത്രയാണെന്നുള്ളത് ആ ഒരു ടയറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു പ്രഷറിൽ ഒരിക്കലും ടയറിൽ എയർ നിറയ്ക്കരുത്, കാരണം അത് ഏറ്റവും മാക്സിമം പ്രഷറാണ്. എപ്പോഴും മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന, വാഹനത്തിൻ്റെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷറിൽ ആ ടയറിൽ എയർ ഫില്ല് ചെയ്യുക, അതാണ് സേഫ്.
ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ TWI എന്ന് പറയും. ഈ TWI എന്ന് ഈ ടയറിന്റെ സൈഡ് വാളിൽ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ടൊരു എയറോ മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതെന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ എയറോ മാർക്ക് കൊടുത്ത ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു ട്രെഡിലൂടെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂവിന്റെ ഇടയിൽ ഒരു ചെറിയ ഹമ്പ് പോലെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇതിനാണ് ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ടയറിന്റെ തേയ്മാനം അറിയാനാണ്. ഈ ടയറിന്റെ ട്രെഡൊക്കെ തേഞ്ഞു പോയി ഈ ഹമ്പിന്റെയും ട്രെഡിന്റെയും ലെവൽ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടയർ മാറ്റാനായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ വിരലിങ്ങനെ ഓടിച്ചു നോക്കി മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഈ ഒരു ട്രെഡും ആ ഒരു ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററും ഒരേ ലൈനിലാണ്, ഒരേ ലെവലിലാണെന്നുണ്ടെങ്കിൽ ടയർ ഉടനെ മാറ്റുക. ഈ ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററിനോട് അടുത്തെത്തുന്ന സമയത്ത് തന്നെ ടയർ മാറ്റുന്നതായിരിക്കും ഏറ്റവും സേഫ്. അപ്പൊ ആ ഒരു ടയർ വെയർ നമുക്ക് മനസ്സിലാവാനാണ് ഈ ഒരു ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. ഈ ട്രെഡ് വെയർ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ടയറിന്റെ ചുറ്റും ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ടയർ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും കുറച്ചുകൂടെ മാർക്കിങ്സ് ഒക്കെ ടയറിൽ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ടയറിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.